നമസ്കാരം ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ രക്ഷാ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഊർജിതമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതാ യുക്രൈനിൽ നിന്നെത്തിയ മുപ്പത് പേർക്കായി കേരളമൊരുക്കിയത് രണ്ട് കാറുകൾ പതിനഞ്ചോളം വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ആഡംബര ബസ്സുമായി യു സർക്കാർ യുക്രൈനിൽ നിന്ന് ദില്ലിയിലെത്തിയ മുപ്പത് മലയാളികളെ കൊണ്ടുവരാൻ കേരള ഹൗസിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് അയച്ചത് വെറും രണ്ടു കാറുകൾ മാത്രമായിരുന്നു മലയാളികളെ സ്വീകരിക്കാൻ കേരള ഹൗസ് പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് യുക്രൈനിൽ നിന്നുള്ള വിമാനം ദില്ലിയിലിറങ്ങിയത് സ്വീകരിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഹരിയാനയും കർണാടകയും ഒക്കെ വിമാനത്താവളത്തിൽ ഹെൽപ് ഡെസ്കും തുറന്നിരുന്നു മൂന്നു മണി കഴിഞ്ഞാണ് കേരള ഹൗസ് പ്രതിനിധികൾ വിമാനത്താവളത്തിലേക്ക് എത്തിയത് മുപ്പതോളം മലയാളികളെ പ്രതീക്ഷിച്ച് വെറും രണ്ട് കാറുകളാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നാൽ പതിനഞ്ചിൽ താഴെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ലക്ഷറി വോൾവോ ബസ്സുമായിട്ടാണ് യു പി എത്തിയത് മുപ്പത് പേരിൽ പതിനാറ് പേരെ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് നാട്ടിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനമായതോടെ പതിനാല് വിദ്യാർത്ഥികളെ രണ്ട് കാറുകളിൽ എത്തിക്കാൻ കേരള ഹൗസ് അധികൃതർക്ക് സാധിച്ചു രണ്ട് കാറുകളിലായി വലിയ ബാഗുകൾക്കൊപ്പം പന്ത്രണ്ട് പേരെ കുത്തിനിറച്ച് ആദ്യ ട്രിപ്പ് കൊണ്ടുപോയി തുടർന്ന് ബാക്കി രണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരു മണിക്കൂറോളം വിമാനത്താവളത്തിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു എന്ത് വലിയ ദുരവസ്ഥയാണിത് ഇങ്ങനെയുള്ളവരാണ് യുപിയെ പുച്ഛിക്കുന്നത് അടിമുടി വികസന കൊടുമുടിയിലേറുകയാണ് യു എന്നാൽ ഇപ്പോഴും കൂപ്പുകുത്തിയിരിക്കുകയാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനം എന്നിട്ടും ഈ സത്യമെല്ലാം തുറന്നു കാട്ടുന്നവരെ പുച്ഛിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതേസമയം ഓപ്പറേഷൻ ഗംഗാ രക്ഷാ വിജയകരമായി കുതിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാരുമായി റമാനിയയിൽ നിന്ന് അഞ്ചാമത്തെ വിമാനവും ഇന്നെത്തി ഇതിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് ഇതോടെ യുദ്ധഭൂമിയായി മാറിയ യുക്രൈനിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചവരുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴായി ഇവരിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ മലയാളികളാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഏഴ് വിമാനങ്ങൾ കൂടി രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം അതേസമയം യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൽ വലയുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നത് ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നിരുന്നു യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന അജണ്ടയെന്നായിരുന്നു യോഗത്തിലെ പ്രധാന തീരുമാനം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ യോഗം രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നു ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് യോഗം ചർച്ച ചെയ്തിരുന്നു രക്ഷാദൌത്യം എങ്ങനെ പുരോഗമിക്കുന്നുവെന്നതും യോഗം വിലയിരുത്തി വിവിധ മുഖ്യമന്ത്രിമാർ നൽകിയ കത്തുകളും യോഗത്തിൽ ചർച്ചയായി മാറിയിരുന്നു അതേസമയം യുക്രൈനിൽ യുദ്ധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് തലസ്ഥാനമായ കീവിൽ വ്യോമാക്രമണത്തിന് മുന്നോടിയായുള്ള സൈറണുകൾ മുഴങ്ങി സപ്രഷ്യ വിമാനത്താവളത്തിന് സമീപം ബോംബ് സ്ഫോടനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഇന്ത്യൻ രക്ഷാദൌത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നിർണായക നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു പ്രധാന നീക്കവും കൂടി കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ് രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നാല് കേന്ദ്രമന്ത്രിമാർ യുക്രൈന്റെ അയൽരാജ്യങ്ങളിലേക്ക് ഇതിനായി പോകും ഹർദീപ് സിംഗ് പുരിയും കിരൺ റിജ്ജുവും സംഘത്തിലുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ വി കെ സിംഗ് എന്നിവരടക്കം യുക്രൈന്റെ അയൽരാജ്യങ്ങളിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും യുക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങളിൽ വലയുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നത് ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പല തവണയാണ് ഇത്തരത്തിൽ യോഗങ്ങൾ ചേർന്നത് എന്തായാലും വളരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നയതന്ത്രപരമായി ഏറെ മുന്നിലാണെന്നും മറ്റ് രാജ്യങ്ങൾ ഇത് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വെബ് ഡെസ്ക് തീസ്